ഒരു ബോർഡർലെസ് ലുക്കിൽ വന്നിട്ടുള്ള സെമി സിൽക്ക് സാരി, ഫുള്ളായിട്ട് ബോഡിയിൽ സിൽക്കി യാൺസിൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. ഗോൾഡൻ സെരീൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ആ ഒരു സെയിം ഷെയ്ഡിലുള്ള സിൽക്കി യാൺസ് വെച്ചിട്ടാണ് ആ ഒരു ലുക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. പല്ലുവിൽ നല്ല റിച്ച് അടിക്കുന്ന പല്ലുവാണ് കേട്ടോ. വെർട്ടിക്കൽ ലുക്കിലും ഫ്ലോറലിൻ്റെയും അതുപോലെ ജോമെട്രിക്കൽ പാറ്റേണിൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പം ട്രഡീഷണൽ ലുക്കിൻ്റെ മോട്ടീവ്സ് ആണ് ബോഡിയിൽ വന്നേക്കുന്നത്. ഒരു സർക്കിളിൽ ഫുള്ളായിട്ട് തന്നെ ഫ്ലോറലിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാട്ടോ. ദെൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ലുക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വി വി ചെയ്ത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സെയിം ഈ ഒരു ഡിസൈനിലാണ്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഫുള്ള് ബ്രൊക്കേഡ് ലുക്കിലാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നമ്മൾ ആ ഒരു കുഞ്ഞു ഫ്ലോറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. സാരി ത്രൂ ഔട്ട് ആ ഒരു ലുക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്താണെങ്കിലും പല്ലുവിൻ്റെ പോർഷനിലാണെങ്കിലും ഉടുത്തു കഴിയുമ്പോഴത്തേനും ഒരു നല്ല ഭംഗിയുള്ള ഒരു ലുക്കിലാട്ടോ. ആ ഒരു ഒരു ഫ്ലോറിൻ്റെ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ്, ഇതിൻ്റെ ടു ഷെയ്ഡ്സും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ബോട്ടിൽ ഗ്രീൻ നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് കളേഴ്സിൽ വരുന്ന ഒരു കളറാണ്. ദെൻ ആ ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ കൂടെ പീച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ, പീച്ച് യാൺസിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ട്ടോ. സാരിയുടെ ലുക്ക് വരുന്നത് നല്ല റിച്ച് അടിക്കുന്ന പല്ലു. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാട്ടോ. നമ്മൾ ആ ഒരു പല്ലുവിൻ്റെ സെയിം ലുക്കിലാണ് ബ്ലൗസ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതിൻ്റെ കോഡ് വരുന്ന KRK374. അതും ഒരു ബഡ്ജറ്റ് റേഞ്ചിലും കൂടെയാണ് കൊണ്ടുവന്നേക്കുന്നത്. 1000999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ്, അതിൻ്റെ കൂടെ ഒരു ഗ്രീനിൻ്റെ ഒരു ടിൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ സാരിയുടെ ലുക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു റെയർ കളർ എന്നൊക്കെ പറയാം. ദിസ് ഈസ് ലുക്ക്. അങ്ങനെ പല്ലുവിൻ്റെ ലുക്ക് വരുന്ന ബ്ലൗസ് പീസും സെയിം ആ ഒരു ഫുള്ളായിട്ട് ബ്രൊക്കേഡ് ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ഈ ഒരു ഈ മൂന്ന് സാരീസിനും കോഡ് വരുന്നത് KRK374. പ്രൈസ് വന്നേക്കുന്നത് 1999. ശരിയാവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡിസൈൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കോട്ടൺസ് ആണ്. ഇടാൻ വളരെ സുഖമുള്ള റെഡി ടു ഡിസ്പാച്ച് ആണ്. എല്ലാം റെഡിമെയ്ഡ്സിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ആൻഡ് കുർത്ത ആൻഡ് ബോട്ടം സെറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പല പല ലുക്സ് വരുന്നുണ്ട്. നമ്മുടെ സൈറ്റിലിട്ട് പാറ്റേൺസ് വരുന്നുണ്ട്, ഫ്രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട്, ഷോർട്ട് ലെങ്തിൽ വരുന്ന കുർത്ത, സ്കോട്ട് സെറ്റ്സ്, അങ്ങനെ ഒരു റിയലി അമേസിങ് കളക്ഷനാണ്. അപ്പം നമുക്ക് എല്ലാം ഓരോന്നും പെട്ടെന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഓരോരോ പേജിൻ്റെ അകത്തായിട്ട് ഫോട്ടോസ് ഡ്രീപ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് യു കെൻ ഗെറ്റ് ഹവ് എ ബെറ്റർ വ്യൂ ഓഫ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ലുക്ക്. സോ ലെറ്റ്സ് സീ അല്ലേ, ഒരു ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണം, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് 1399 റേഞ്ചിൽ വന്നേക്കുന്ന ഒരു ഫസ്റ്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് കളർ വേരിയൻറ്റും വരുന്നുണ്ട്. എല്ലാം ഡാർക്ക് ടോൺസ് വരുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ ആദ്യം എടുക്കുന്നത് ഫുൾ ഒരു ലൈറ്റ് കളേഴ്സിൽ വന്നേക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ഒരു നമ്മളുടെ ഇക്കത്തിൻ്റെ ഡിസൈൻ അല്ലേ, അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് എടുത്തിരിക്കുന്നത്. ഫോയിൽ പ്രിൻറ്റഡ് ലുക്കാണ്. ഫ്രണ്ടിലൊരു ഒരു പ്രിറ്റി ബട്ടൺ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഇത് ലോ സ്ലിറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് പാനൽ പ്രിൻസസ് ബട്ടിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പാനൽ സ്റ്റിച്ചിങ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ, 3/4 സ്ലീവിൽ ഒരു കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഫ്രണ്ടും ബാക്ക് ഇലാസ്റ്റിക് ഫിനിഷിങ്ങിൽ, ഫ്രണ്ട് വിത്ത് പ്ലീറ്റും കൂടെയാണ് കേട്ടോ. ഇറ്റ്സ് ഫോർ ദി ഈസ് ആൻഡ് സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിൽ വന്നിരിക്കുന്ന ബോട്ടം കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്കിൽ നമുക്ക് രണ്ട് കളേഴ്സാണ് വരുന്നത്. 1399 പ്യുവർ കോട്ടൺ സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു ലുക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ലുക്കാണ് ഇടുമ്പോഴൊക്കെ. ആൻഡ് കാണാനും നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ്. ഫസ്റ്റ് ഡിസൈൻ. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു നമ്മൾ നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ്. അതായത് ലെങ്ത് ഫുൾ ലെങ്ത് അല്ല, ഒരു ഷോർട്ട് ലെങ്ത് ആണ്. ഏകദേശം ഒരു നീ ലെങ്തിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണത് വരിക. ആൻഡ് അതിനകത്തൊരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. കോട്ടൻ്റെ ഒരു ലേസ് ഡീറ്റെയിലിംഗിൻ്റെ സ്ലീവ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. ഫുൾ ഇലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റാണ് ബോട്ടം. നല്ല ഒരു ഇന്ത്യൻ പാസി ഫീലൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്രണ്ട് ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1499 റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്
ഒരു വീവ് പാറ്റേൺ ആണ്, ഫുള്ളായിട്ട് സ്മാർട്ട് ലുക്കാണ്. 1399 റേഞ്ച് ആണ് വരുന്നത്. സോ ഫുൾ ഡയമണ്ട് വീവിങ് ആൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു കോളർ പാറ്റേണിലാണ് വരിക. ഫുൾ നമ്മുടെ ഷർട്ട് കോളറിൻ്റെ ഒരു ലുക്കാണ് വിത്ത് എംബ്ലിഷ്ഡ് ബട്ടൺസ്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. എനിക്ക് എൻ്റെ ബോട്ടത്തിനകത്ത് വേറെ ഒരു നമ്മുടെ അഫ്ഗാനി ബോട്ടത്തിൻ്റെ ആ ഒരു ലുക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, വിത്ത് ആ ഒരു ചെറിയ ഗ്യാതേർഡ് ഫിനിഷിങ്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണല്ലോ, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ. നമുക്കിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ലുക്ക് വരും. ആൻഡ് നെക്സ്റ്റും ഷോർട്ട് ടോപ്സിൻ്റെ ഒരു ലുക്കാണ്. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഹെം ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കോട്ട് സെറ്റ് വിത്ത് പേസ്ലി പ്രിന്റ് ഡിസൈൻ. അതിനകത്ത് രണ്ട് കളേഴ്സാണ് വരുന്നത്. സോ ദിസ് ഇസ് ദി ലേസ് ട്രിം ആൻഡ് ഒരു ടൈപ്പ് ഡീറ്റെയിൽ ഇൻ ദി ഫ്രണ്ട്. ഇത് 1299 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതും ഫ്ലാറ്റ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിലാത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ വേരിയൻസ് ആണ്. ഒന്ന് പിങ്കിൻ്റെ ബേസും ഒന്ന് വയലറ്റ് ബേസിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ടാസ്സൽ ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇത് 1299 റേഞ്ച്. പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടതിനകത്തൊക്കെ മെറ്റീരിയലിൽ ഏകദേശം എല്ലാം ഒരു സോഫ്റ്റ് കോട്ടൺ ബേസ് ആയിരുന്നു. ഇത് കുറച്ചൊരു സ്ലബ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ്. അത് പാറ്റേൺ ഇസ് ഓൾസോ ഡിഫറെൻറ്റ്, പെട്ടി നൈസ് ആയിട്ടുള്ള ഒരു ബോട്ട് പോലത്തെ ഉള്ള ഒരു നെക്ക് ലൈൻ പാറ്റേൺ. അതിൻ്റെ അകത്ത് സ്കാലപ്പ് വിത്ത് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. 1399 റേഞ്ചിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഫോർ ദി ബോട്ടം ഇറ്റ്സ് എൻഡ്സ് വിത്ത് എ സ്കാലപ്പ്. സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിൽ വന്നേക്കാണ്. നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഇതൊരു സ്ലബ് കോട്ടൺ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ഷോൾ കോളർ ലുക്കാണ്. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. നമുക്കിത് നോക്കാം. ഓപ്പൺ ചെയ്ത് കുറച്ച് ഗ്യാതേഴ്സ് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവ്സിൽ വരുന്നുണ്ട്. ഒരു കുറച്ചൊരു വോളിയം സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ലേസ്റ്റം അതിൻ്റെ ഹെഡ്ജിലായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1699 റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ഇത് എംപയർ കട്ടിൻ്റെ അവിടെ നിന്ന് ഒരു കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടുള്ള ജോയിൻസ് ആണ് അതിനകത്ത് വരിക. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ. അതിനകത്ത് നമുക്ക് സ്ലിറ്റൊക്കെ നീറ്റ്ലി ഫിനിഷ്ഡ് ആണ് കേട്ടോ. ഒരു ഫേസിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന സ്ലിറ്റ്സ് ആണ്. സ്ക്രീൻ പ്രിൻറ്റഡ് ഫ്ലോറൽ ഡിസൈൻസ്. ആൻഡ് ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ബോട്ടം മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലുക്ക് അല്ലേ. അതിനകത്ത് ജസ്റ്റ് ലീഫ് പ്രിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പിൽ ഫ്ലോറൽ ഡിസൈൻസും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇറ്റ്സ് എ നൈസ് കോമ്പിനേഷൻ. ഒരു വയലറ്റ് ടോണിലാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അതിൻ്റെ ടെയിലറിങ് ഡീറ്റെയിൽസ് ഒക്കെ ഇസ് വെരി നൈസ്. സോ ദിസ് ഇസ് ഓൾസോ സോഫ്റ്റ് കോട്ടൺ. ആൻഡ് നമ്മുടെ ഭഗ്രുവിലൊക്കെ കാണുന്ന പോലത്തെ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഡീറ്റെയിലിങ് ഡിസൈനാണ് ഇൻസ്പിറേഷൻ വന്നിരിക്കുന്നത്. നോവൽറ്റി ബട്ടൺസ് വിത്ത് ലൂപ്പ് ഡീറ്റെയിലിംഗ്. അതിനകത്ത് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി വലിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിൽ ഭംഗ്രൂവിൻ്റെ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് ബോട്ടം. ദിസ് ഇസ് ദി ലുക്ക്. ഈ ഒരു സ്ലാൻഡ് ഡീറ്റെയിലിംഗ് ഇസ് പ്രിറ്റി നൈസ്, ലൈക്ക് ദി ചൈനീസ് ഡ്രസ്സസ്. 3/4 പിന്നെ ഇതൊക്കെ ലൈനിങ് ഇല്ലാണ്ട് വന്ന സെറ്റാണ് കേട്ടോ. നമ്മൾ കണ്ടതൊക്കെ ലൈനിങ് ഇല്ലാതാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്കും നമ്മൾ ആദ്യം കണ്ട ഡിസൈനിൻ്റെ ഒരു ലുക്കാണ് അതിന് വന്നിരിക്കുന്നത്. ഇത് കട്ടിങ് ആൻഡ് ടെയിലറിങ് എല്ലാം അങ്ങനത്തെ ഇത്. പക്ഷേ ഇതിൻ്റെ അകത്ത് റൗണ്ട് നെക്കാണ് വരിക. ജസ്റ്റ് ഒരു ഹാഫ് കോളർ പോലത്തെ ഉള്ള ഒരു ഫിനിഷിങ്. ആക്ച്വലി റൗണ്ട് നെക്കിലാണ്. കോട്ട് സെറ്റാണ് ഈ ഒരു ഡി. ദിസ് ഇസ് ഓൾസോ ദ സ്ലബ് കോട്ടൺ കംഫർട്ടബിൾ മെറ്റീരിയൽ. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1299 വരുന്നുള്ളൂ. നെക്സ്റ്റ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ലുക്കാണ്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ഷർട്ട് കോളർ. ഇത് നോർത്ത് ഇന്ത്യൻ ഷർട്ട് ഡ്രസ്സസിനകത്തൊക്കെ ഇതേപോലത്തെ പഞ്ചാബി ഡ്രസ്സസിലൊക്കെ കാണുന്ന പോലത്തെ ലുക്ക്. മിറർ വർക്ക് ഡീറ്റെയിൽ വരുന്നുണ്ട്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ. 1399 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം പെയർഡ് വിത്ത് സിഗ്സാക് പാറ്റേണായിട്ടുള്ള കോമ്പിനേഷനാണ്. ആൻഡ് ഇത് കുറച്ച് ഇതും ഒരു അഫ്ഗാനി ബോട്ടത്തിൻ്റെ അതേ കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് വോളിയം ബോട്ടം. ഞാൻ പറഞ്ഞില്ലേ ആ നോർത്ത് ഇന്ത്യൻ ആക്ച്വലി ആ പഞ്ചാബി ലുക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പട്ടിയാലാസും ആ ഒരു ഇതേപോലത്തെ ഒരു ലുക്കാണല്ലോ. ഇറ്റ്സ് നോട്ട് ദ സെയിം കൺസ്ട്രക്ഷൻ, പക്ഷേ ആ ഒരു ലുക്കാണ് വരുന്നത്.
ദിസ് ഇസ് ഓൾസോ വെരി പ്ലസന്റ് കോൺസെപ്റ്റ്. ഇതിനകത്ത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, പക്ഷെ സ്ലീവിൻ്റെ അറ്റാച്ച്മെൻറ്റ്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബിലോ എൽബോ സ്ലീവ് ആണ് കേട്ടോ വരിക. ഇത്രയും ലെങ്തിൽ വന്നിരിക്കുന്ന സ്ലീവ് അറ്റാച്ച്മെൻറ്റും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 3/4 അത്ര നീളം കിട്ടില്ല. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1299 ആണ്. സ്റ്റിച്ച്ഡ് സെറ്റ്സ് വരുമ്പോൾ ഇതൊക്കെ ആക്ച്വലി നല്ല പ്രൈസ് റേഞ്ച് ആണ്. അത് പോക്കറ്റ്സോട് കൂടിയാണ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ്സ് വിത്ത് പ്രിൻസസ് കട്ട് പാനൽ ഡീറ്റെയിലിംഗ്. ലോ സ്ലിറ്റ് ആണ്. ഇതാണ് അതിൻ്റെ ബോട്ടം കോഡ് സെറ്റ് ലുക്ക്. ഇത് കണ്ടോ, ലോ സ്ലിറ്റ് ആണ് അതിനകത്ത് വരിക. ഇത്ര വിട്ട് എത്ര ഡെപ്ത് തന്നെ വരുന്നുള്ളൂ. ഫ്രണ്ടിലും ഇതേപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ലാസ്റ്റ് വൺ ഇസ് പ്രിറ്റി നൈസ്. ഇനി ഒരെണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻ പ്രിൻസസ് കട്ടിൻ്റെ ലുക്ക് വരുന്നുണ്ട്. പ്രിൻസസ് കട്ടാണ് ഇതിൻ്റെ പാനൽസ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ലുക്ക്. വെരി കംഫർട്ടബിൾ 3/4 സ്ലീവ് ലുക്ക്. ബട്ടൺ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ഇസ് സോ നൈസ്. ദ ഡിസൈൻ ദ ലുക്ക് എല്ലാം നല്ല ഭംഗിയാണ്. കോട്ട് സെറ്റാണ്. ആൻഡ് ഇതിനകത്തൊരു യോക്ക് ഓവർലാപ്പ് യോക്കും കോട്ടൺ ക്രോഷ്യ ലേസും വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ അകത്ത് ലേസ് വന്നിട്ടുണ്ട്. ഷോർട്ട് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം അബവ് നീ ആണ്. ഇറ്റ്സ് മോസ്റ്റ്ലി ലൈക്ക് യുവർ തൈ ലെങ്തിൻ്റെ ഒരു ടോപ്പാണ്. സ്മാർട്ട് ലുക്കാണ് കേട്ടോ. ദിസ് ഇസ് ദി ബോട്ടം ഫുൾ ഇലാസ്റ്റിക് ഇട്ട് വെയ്സ്റ്റ് പാൻറ്റ്. അതിൻ്റെയും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1399. അപ്പോൾ എല്ലാം ഒരു 1399-1299 റേഞ്ചിൽ വന്നിരിക്കുന്നത്. സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് കുർത്ത ആൻഡ് ബോട്ടം സെറ്റ്സിൻ്റെ കളക്ഷൻ ചെക്ക് ഇറ്റ് ഔട്ട്. ബാംബൂ ടെസർ ടെസർ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്നത് വീവിംഗ് പാറ്റേൺ കളക്ഷനാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡാർക്കർ ആൻഡ് ബ്രൈറ്റർ ചാർട്ടിൽ വന്നിരിക്കുന്ന ഈ കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. www.ahamdotsir.ac.11181 വർക്ക് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇന്ന് നമുക്കിതിനകത്ത് വീവിംഗ് സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. പ്യുവർ ടെസറിൽ നിന്നും എന്താണ് ഈ സാരി സൽവാർ സെറ്റിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെയിം ലൂമിൽ തന്നെ വീവ് ചെയ്ത് വരുന്നതാണ്. അതിനകത്ത് നമ്മൾ കോട്ടൺ യാൺസും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സാരികൾ. അപ്പറിലും ലോവറിലും പ്ലെയിൻ ആയിട്ടുള്ള സെൽഫ് വീവിംഗ് ബോർഡർ പാറ്റേൺ ആണ്. ബോഡിയിൽ ഫുള്ളായിട്ട് നമ്മൾ ടെസറിൽ കാണുന്ന പോലെ തന്നെ ബേജ് കളറിൽ ഗുഡ പാറ്റേൺസ്. ക്ലോസറിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ലൈൻ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത്. വെർട്ടിക്കലായിട്ടുള്ള ലൈൻ പാറ്റേൺസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഹൈറ്റ് ലൂഷൻ കൂടുതലായിട്ട് തോന്നുന്നു ചെയ്യും. ഡാർക്ക് ബർഗണ്ടി ഷെയ്ഡാണ്. സിമ്പിളായിട്ട് നിൽക്കുന്ന പജൽ പാറ്റേൺ ആണ്. പ്ലെയിൻ റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്ന മട്ക വീവിംഗ് സ്റ്റൈലിൽ വന്നതാണ് ബ്ലൗസ് പീസ് വന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 5 colors, ടോട്ടൽ 5 colors ആണ് അവൈലബിൾ. റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും റെഡി സ്റ്റോക്ക് ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ സാരിയുടെ ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കളേഴ്സ് വേണം. ഫസ്റ്റ് കളർ ബർഗണ്ടി, അതും ടെസർ ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ. സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെസറിൽ വരുമ്പോൾ അതിനൊരു മാറ്റ് ടച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സബ്റ്റിൽ ഷൈൻ ഫീലാണ് ഫാബ്രിക്കിൽ വരുന്നത്. ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വാഷ് മാത്രം നമ്മൾ ഡ്രൈ വാഷ് പ്രിഫർ ചെയ്യുക. ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ സ്റ്റാർച്ച് പോളിഷ് തന്നെ പറഞ്ഞ് ചെയ്യിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റിഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഒരു ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. വളരെ സട്ടിലായിട്ട് വെയർ ചെയ്യാൻ പറ്റണം. എന്നാൽ നമുക്ക് ലൊക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഡിസൈനർ ലുക്കിൽ വെയർ ചെയ്യണം ടൈപ്പ് ഓഫ് സാരീസ് എന്ന്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനും നല്ല ഈ സാരീസൊക്കെ ആകുമ്പോൾ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3699 ആണ്. ആൻഡ് ബാംബു ടെസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പീച്ച് എന്ന് പറയാം, എക്സാക്ട് പീച്ച് എന്ന് പറയാൻ പറ്റില്ല. ഒരു പിങ്കും പീച്ചും കൂടെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ക്ലോസറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോർഡറിൽ തന്നെ ബാസ്കറ്റ് വീവിംഗ് സ്റ്റൈൽസ് ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സിൽ ഫുള്ളായിട്ട് ലൈൻ ലൈൻ ആയിട്ടുള്ള ബാസ്കറ്റ് വീവിംഗ് പാറ്റേൺ, ബോഡിയിൽ ഫുള്ളായിട്ട് കാന്ത വീവിംഗ് പാറ്റേൺ പോലെ ബാസ്കറ്റ് വീവിംഗ് പാറ്റേണും വന്നിട്ടുണ്ട്. അതിൻ്റെ സാരി ലുക്ക് നെക്സ്റ്റ് മോർ ടുവേർഡ്സ് ഇൻഡിഗോ ബ്ലൂ. ഇതാണ് നമ്മൾ ഓൾറെഡി ഒരു ഗ്രേയിഷ് മെറ്റാലിക് ബ്ലൂ കണ്ടു. അതുകൂടാതെ തന്നെ ഇൻഡിഗോ ബ്ലൂ കളറും കൂടെ ഇതിനകത്ത്.
11 81 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3699.